ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ 10th 5-year plan ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയുടെ 10th പഞ്ചവത്സര പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാം. 2002 മുതൽ 2007 വരെയായിരുന്നു ഇതിൻ്റെ കാലയളവ്. ഇതിനെ കേരള ഡെവലപ്മെൻറ്റ് മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് കേരളത്തിന് ഒരുപാട് പ്രയോജനം ലഭിച്ച ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ 2002 മുതൽ 2007 വരെയായിരുന്നു പദ്ധതിയുടെ കാലയളവ്. പ്രൈം മിനിസ്റ്റർ 9th പഞ്ചവത്സര പദ്ധതിയിലും അടൽ ബിഹാരി വാജ്പേയി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ 10th പഞ്ചവത്സര പദ്ധതി ഇദ്ദേഹം തന്നെയായിരുന്നു ഈ പദ്ധതിയുടെ കാലയളവിൽ പ്രൈം മിനിസ്റ്ററായിട്ട് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഫാസ്റ്റർ ഗ്രോത്ത്, വേഗത്തിലുള്ള വികസനം. ഓക്കെ, ഇന്ത്യ പെട്ടെന്ന് ഒരു വികസന പാതയിലെത്തിക്കുക, ഒരു വികസന രാജ്യമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കാം. ഇൻക്രീസ് ലിറ്ററസി ടു 75%, അതായത് 75% സാക്ഷരത നിരക്ക് കൊണ്ടുവരിക ഇന്ത്യയിലെ മൊത്തത്തിൽ. പിന്നെ ഗ്രോത്ത് റേറ്റ് 8.1%, 1.1% വളർച്ചാനിരക്ക് കൊണ്ടുവരിക. പോവർട്ടി എറാഡിക്കേഷൻ, പൂർണ്ണമായിട്ടും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷ കൊണ്ടുവരിക. പിന്നെ സാനിറ്റേഷൻ ഓഫ് മേജർ റിവേഴ്സ് ബൈ 2007, അതായത് ഈ പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തോടു കൂടി പ്രധാനപ്പെട്ട നദികളെല്ലാം സാനിറ്റൈസ് ചെയ്യുക, എല്ലാം നല്ല വൃത്തിയാക്കി ശുദ്ധീകരിക്കുക. പിന്നെ ഇൻക്രീസ് ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു 750 crores, അതായത് ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 750 crores ആയിട്ട് വർദ്ധിപ്പിക്കുക. ഓക്കെ, ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയില്ല, വിദേശ മൂലധന നിക്ഷേപം. പിന്നെ മേക്ക് എഡ്യൂക്കേഷൻ കമ്പൽസറി ബൈ 2003, അത് 2003 കൂടി വിദ്യാഭ്യാസം കമ്പൽസറി ആയിട്ട് മാറ്റുക. ഇത്രയും ഒബ്ജക്റ്റീവ്സുമായിട്ടാണ് എന്ത് 10th പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത്. ഓക്കെ, ഇനി ഇതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ഇതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 20-point programs വെയർ റീഫോംഡ്, അതായത് 20-ദിന പരിപാടികൾ, അതായത് മുമ്പത്തെ പഞ്ചവത്സര പദ്ധതി പറഞ്ഞിട്ടുണ്ട്, ഈ 20-ദിന പരിപാടികൾ ഒന്ന് പരിഷ്കരിച്ചു. ഇതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പഴയ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ്, അതാണ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരള ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് തന്നെ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഗ്രോത്ത് റേറ്റ് 7.7%, 7.7%, ലക്ഷ്യം വെച്ച് 8.1%, 7.7% ഗ്രോത്ത് റേറ്റ് വളർച്ചാ നിരക്ക് കൈവരിച്ചു. പിന്നെ ആവറേജ് ഗ്രോത്ത് റേറ്റ് 8.5%, അതിൻ്റെ ശരാശരി വളർച്ചാ നിരക്ക് 8.5% ആണ്. ഓക്കെ, ഇനി ഓരോ സെക്ടർ വൈസ് ഗ്രോത്ത് റേറ്റ് നോക്കാം. ഓരോ സെക്ടർ എന്ന് പറയുന്നത് ഇപ്പം പ്രൈമറി, സെക്കൻഡറി, ട്രഷറി സെക്ടറുകളില്ലേ, അതിനെപ്പറ്റി ഓരോന്നിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പ്രൈമറി ട്രഷറി സെക്ടർ എന്ന് പറയുമ്പോൾ സർവീസ് സെക്ടർ, സർവീസ് സെക്ടറിൽ 10% വളർച്ചാ നിരക്കുണ്ടായി. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് വ്യവസായങ്ങൾ, അത് സെക്കൻഡറി സെക്ടറിൽ വരും, അത് 8% വളർച്ചാ നിരക്കുണ്ടായി. പിന്നെ അഗ്രികൾച്ചർ, അത് പ്രൈമറി സെക്ടറിൽ 3% വളർച്ചാ നിരക്കുണ്ടായി. ഇങ്ങനെയൊക്കെ ഗ്രോത്ത് റേറ്റ് ഇന്ത്യ അച്ചീവ് ചെയ്തു 10th പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി കുറച്ച് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, എല്ലാ പദ്ധതിയിലും പോലെ പഞ്ചവത്സര പദ്ധതികളിലേയും പോലെ കുറച്ച് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇതിലും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ്. ഓക്കെ, എന്താണ് ഗ്രാമീണ ജനങ്ങൾക്ക് എന്ത് തൊഴിൽ ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോഗ്രാമാണ്, 2005 കൊണ്ടുവന്നതാണ്. പിന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM, അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അത് ആരോഗ്യ പരിപാടിയാണ് കേട്ടോ. ഇത് 10th പദ്ധതി കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഭാരത് നിർമ്മാൺ എന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നിരുന്നു. പിന്നെ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ, അത് JNNURM, ഇതും 10th പദ്ധതി കാലത്ത് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. ഇനി എല്ലാ പഞ്ചവത്സര പദ്ധതിയിലും പറയുന്ന പോലെ നമ്മൾ എക്കണോമിക്സ് വിദ്യാർത്ഥികളെന്ന നിലയിൽ നമുക്ക് ഈ കാലഘട്ടത്തിലുണ്ടായ മറ്റു ചില ഓപ്പറേഷൻസ്, ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ ഓപ്പറേഷൻസാണ് ഇതിലൂടെ പറയാൻ പോണത്. എന്തൊക്കെയാണ്? ഇന്ത്യ വാണ്ടഡ് ടു പ്രൊമോട്ട് സേവിങ്, അത് ആൾക്കാരുടെ സേവിങ് ഹാബിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് വേണ്ടി എന്ത് ചെയ്തു, അതായത് സേവിങ് അക്കൗണ്ടുകളിൽ, അതായത് ബാങ്കുകളിൽ പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പലിശ കൊടുത്തു. അപ്പോഴത്തേക്കും ആൾക്കാർ കൂടുതൽ പണം കൊണ്ട് ബാങ്കിലിട്ട് സേവ് ചെയ്യുമല്ലോ. സേവിങ് ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം ഇന്ത്യ നടത്തിയത്. ബാങ്ക്സ് പ്രൊവൈഡ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ്, പക്ഷേ ഇത് കണ്ട് അട്രാക്ട് ചെയ്ത് വിദേശ നിക്ഷേപങ്ങളും ഇന്ത്യക്കുണ്ടായി. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വെയർ അട്രാക്റ്റഡ് ടു ദിസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ദേ ആൾസോ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്, അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് നിക്ഷേപങ്ങൾ നടത്താൻ തുടങ്ങി. ഇനി എന്തുണ്ടായി? പിന്നെ ദേ വാസ് എഗെയിൻ എ ക്രൈസിസ് ഇൻ 2007, അതായത് 1997 ഒരു ഏഷ്യൻ ക്രൈസിസ് ഉണ്ടായതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പിന്നെ 2007 മറ്റൊരു ക്രൈസിസ് ഉണ്ടായി. ഈ ക്രൈസിസ് ബാധിച്ച് ഏഷ്യൻ കൺട്രീസിനെയല്ല, USA അടക്കമുള്ള ഡെവലപ്ഡ് കൺട്രീസിനെയാണ്. അപ്പോൾ എന്തുണ്ടായി?
നോൺ ആസ് സബ് പ്രൈം ക്രൈസിസ്. ഇതിനെ സബ് പ്രൈം ക്രൈസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്രൈസിസ് ഉണ്ടായപ്പോഴത്തേക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായി. അതായത് ഇറ്റ് അഫക്റ്റഡ് ടു ഡെവലപ്ഡ് കൺട്രീസ്, അത് വികസിത രാജ്യങ്ങളാണ് ബാധിച്ചത്. ദിസ് ലെഡ് ടു എ റിസഷൻ ഇൻ 2008, അതായത് 2007 കഴിഞ്ഞ് 2008 ഒരു റിസഷൻ ഉണ്ടാക്കുന്നതിന് ഇടയാക്കി ഏത് ഈ 2007 ഈ സബ് പ്രൈം ക്രൈസിസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 10th പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.